ബോയിംഗ് നിയമ പരീക്ഷണത്തിൻ്റെ വിവിധ മാനങ്ങളാണ് ഈ പരീക്ഷണത്തിൽ. ഇതാണ് ഫൺ വിത്ത് ബോയിൽസില. ഇതിന് വേണ്ടത് നാല് വലിയ സിറിഞ്ചുകൾ, നാല് ബലൂണുകൾ. ഒരു ബലൂണിൽ അല്പം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ അറ്റം കെട്ടുക. ഇതൊരു കുട്ടി ബലൂണായി. ഇത് സിറിഞ്ചിൻ്റെ കുഴലിൽ കൂടി കടന്നു പോകാൻ പറ്റുന്നതായിരിക്കണം. ഇതേപോലെ ഒരു ബലൂണിലേക്ക് ചെറുതായി ഊതി അത് കെട്ടുക. ഇപ്പോൾ വായു നിറച്ച ഒരു കുട്ടി ബലൂണായി. ഇങ്ങനെ രണ്ട് വെള്ളം നിറച്ച ബലൂണുകളും രണ്ട് വായു നിറച്ച കുട്ടി ബലൂണുകളും തയ്യാറാക്കുക. ഇതാണ് 60 ml പുതിയ വലിയ സിറിഞ്ച്. ഇതിൻ്റെ പിസ്റ്റൺ ഉരിയെടുക്കുക, ചെറിയ ബലൂൺ ഇതിലേക്ക് കടത്തുക. ഇനി പിസ്റ്റൺ വയ്ക്കുക, പിസ്റ്റൺ അമർത്തുക. നമ്മുടെ പരീക്ഷണങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഇതാണ്. ഇനി ആദ്യത്തെ പരീക്ഷണം. ഇവിടെ ബലൂണിൽ വായു, സിറിഞ്ചിൽ വായു. പിസ്റ്റൺ അമർത്തുമ്പോൾ ബലൂൺ ചുരുങ്ങുന്നു. ഒന്നുകൂടി, നോസിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പിസ്റ്റൺ അമർത്തുമ്പോൾ വായുവുള്ള ബലൂൺ ചുരുങ്ങുന്നു. പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബലൂൺ വളരെ വലുതാവുന്നു. ഇവിടെ ബലൂണിനും സിറിഞ്ചിലും വായുവാണ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഇനി രണ്ടാമത്തെ സിറിഞ്ച് വായുവാണ്, പക്ഷേ ബലൂണിൽ വെള്ളമാണ്. ഇവിടെ അമർത്തുമ്പോൾ ബലൂൺ ചുരുങ്ങുന്നില്ല. ഒന്നുകൂടി കാണാം, നാം അമർത്തുമ്പോൾ അത് ചുരുങ്ങുന്നില്ല, അതിൽ വെള്ളമാണ്. പിസ്റ്റൺ പുറത്തേക്ക് വലിക്കുമ്പോൾ അത് വലുതാവുന്നുമില്ല, വെള്ളം വലുതാവുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തേതിൽ, സിറിഞ്ചിൽ വെള്ളമാണ്, പക്ഷേ ബലൂണിൽ വായു. പിസ്റ്റൺ അമർത്തുമ്പോൾ അത് ചുരുങ്ങുന്നു, വലിക്കുമ്പോൾ അത് വലുതാവുന്നു. ഒന്നുകൂടി കാണാം, വായുവുള്ള ബലൂൺ, പിസ്റ്റൺ അമർത്തുമ്പോൾ ബലൂൺ ചുരുങ്ങുന്നു, സിറിഞ്ച് പുറത്തേക്ക് വലിക്കുമ്പോൾ ബലൂൺ വീർക്കുന്നു, അത് വളരെ വലുതാകുന്നു. നാലാമത്തേത്, സിറിഞ്ചിൽ വെള്ളം, ബലൂണിലും വെള്ളം. നമുക്ക് അമർത്താൻ കഴിയുന്നില്ല, പുറത്തേക്ക് വലിക്കാനും കഴിയുന്നില്ല. ഒന്നുകൂടി നോക്കൂ, സിറിഞ്ചിലും ബലൂണിലും വെള്ളം. അമർത്തുമ്പോൾ ചുരുങ്ങുന്നില്ല, നമുക്ക് സിറിഞ്ചിനെ അമർത്താൻ കഴിയുന്നില്ല, അതേപോലെ പുറത്തേക്ക് വലിക്കാനും കഴിയുന്നില്ല. കുട്ടികൾ സയൻസ് പഠിക്കുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ്. ഈ പരീക്ഷണത്തിൻ്റെ വിവിധ തലങ്ങൾ ചെയ്യുന്നത് കാണും.